പത്ത് വർഷത്തിനകം നിരവധി ആളുകളാണ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിൽ തേടിയെത്തിയത്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഗൾഫ് എന്നാണ് കേരളം അറിയപ്പെടുന്നത് തന്നെ. കേരളത്തിൽ ജോലിക്കെത്തുന്നവരെ ഇരുകൈയും നീട്ടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അടുത്തിടെ കേരളം ഇതര സംസ്ഥാന തൊഴിലാളികളെ അതിഥി തൊഴിലാളികൾ എന്നാണ് വിളിച്ചത്. എന്നാൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. കേരളത്തിൽ 214 പാകിസ്ഥാൻ പൗരന്മാർ താമസിക്കുന്നുണ്ടെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. രാജ്യത്ത് നുഴഞ്ഞു കയറിയതും അനധികൃതമായി താമസിക്കുന്നവരുമായ ബംഗ്ലാദേശ് രോഹിൻഗ്യ കുടിയേറ്റക്കാരെ കേന്ദ്ര സർക്കാർ നാടുകടത്തണമെന്ന് ആവശ്യപ്പെട്ട് BJP നേതാവ് അശ്വിനി ഉപാധ്യായ കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് സംസ്ഥാന സർക്കാരിന്റെ മറുപടി. സർക്കാരിന്റെ പ്രസ്താവന ശരിയാണെങ്കിൽ കേരളം ഭീകരരുടെ താവളമാകുന്നു എന്ന് വേണം കരുതാൻ. മാത്രമല്ല, കേരളം മയക്കുമരുന്നിന്റെ ഹബ്ബാണെന്ന് UN പ്രസ്താവിച്ചിരുന്നു. കാശ്മീരിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ പുറത്തുവന്ന വിവരമാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിലുള്ള പാകിസ്ഥാനികളുടെ വിശദാംശങ്ങൾ സർക്കാർ അടിയന്തരമായി പരിശോധിക്കണം. പശ്ചിമ ബംഗാൾ, അസം, ബീഹാർ, ഝാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് കൂടുതലും എത്തുന്നത്. യാതൊരുവിധ പരിശോധനയും സർക്കാർ നടത്തുന്നില്ല. എന്നാൽ ഇങ്ങനെ വരുന്നവരിൽ പാകിസ്ഥാനികളും ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ സംശയം. ഇപ്പോൾ കേരളത്തിൽ അനധികൃതമായി താമസിച്ചിരുന്ന 70 ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്തെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുന്നു. ഇതിൽ 57 പേരെ തിരികെ ബംഗ്ലാദേശിലേക്ക് തന്നെ നാടുകടത്തി. നിലവിൽ 12 രോഹിംഗ്യൻ കുടിയേറ്റക്കാരുണ്ട്. രോഹിംഗ്യൻ കുടിയേറ്റക്കാർക്ക് ISUമായോ മറ്റ് ഇസ്ലാമിക ഭീകര സംഘടനകളുമായോ ബന്ധമില്ലെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. 13 പേരെ നാടുകടത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന പേരിൽ കേരളത്തിലുള്ളവരിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞു കയറ്റുകാരും ഉണ്ടെന്ന വിവരം നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു. ഇനിയും തെളിവുകൾക്കായി സർക്കാർ കാത്തുനിൽക്കാതെ പാകിസ്ഥാൻ കുടിയേറ്റക്കാരെ രാജ്യത്ത് നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.